പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ സഹോദരങ്ങൾ വയനാട് അതിഗംഭീരമായ ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നതിലപ്പുറമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞ 1000-ൽ മേലെ ആൾക്കാർ കാണാതായിട്ടുണ്ട്. അതിലിപ്പം 100-ലേറെ പേര് മരിച്ച ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ഇനി 1000-ങ്ങൾ ശരിക്കും പറഞ്ഞാൽ പല ഭാഗങ്ങളിൽ നിന്ന് കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഉരുൾപൊട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 2:30 മണിക്കാണ്. ഈ 2:30 മണിക്ക് വീണ്ടും അവിടെ ഉരുൾപൊട്ടിയിരിക്കുന്നു. ഒരു ആൾക്കാർക്കും ഈ രക്ഷാപ്രവർത്തനത്തിന് അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? വീണ്ടും ഉരുൾപൊട്ടുമ്പോൾ ഈ മണ്ണൊലിപ്പ് കൂടുന്നു, പുഴയിൽ വെള്ളം കൂടുന്നു, നമുക്കങ്ങനെ കടക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര പ്രതിസന്ധിയിൽ നടക്കണം. അവിടെ ഓരോ ഭാഗങ്ങളിലും എത്ര ആൾക്കാർ കുടുങ്ങിക്കിടക്കണം എന്നറിയാം. ഒരു കുന്നിൻ്റെ മുകളിൽ തന്നെ 75 ആളുണ്ട്. സകല റിസോർട്ടിലെ ആൾക്കാരുണ്ട്. ഒരു ഭക്ഷണം കിട്ടുന്നില്ല. ആ ഭാഗത്ത് ഒരു ലൈറ്റ് ഇല്ല. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് ഇരുട്ടായി. രക്ഷാപ്രവർത്തനം അസാധ്യമാണ്. ആർമീൻ്റെ എല്ലാവരും ഇറങ്ങി, ഈ രക്ഷാപ്രവർത്തനം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? ആർക്കും അവിടെ എത്താൻ കഴിയുന്നില്ല. ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ടാണ് കുടുങ്ങിക്കിടക്കുന്നത്. പലരും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ടവറുകൾ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ കറണ്ട് ഇല്ല, ഭക്ഷണം ഇല്ല, ഒന്നുമില്ല. പരിക്ക് പറ്റി ഇഷ്ടം പോലെ ആൾക്കാർക്ക് പരിക്ക് പറ്റി ഓരോ സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ണിൻ്റെ ഉള്ളിൽ പൂഴ്ന്നു പോകാറായ പല ആൾക്കാരും രക്ഷിച്ചു. 2 വയസ്സ് 3 വയസ്സായ കുട്ടികളെ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും രക്ഷാപ്രവർത്തകർക്ക് 6, 7, 5, 10 പേരെ എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ, അങ്ങോട്ട് പോകുന്ന ഒരു പാൽ ഒലിച്ചു പോയി. അതുകൊണ്ട് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ പറ്റുന്നില്ല. മൂടൽമഞ്ഞായി. അതുകൊണ്ട് ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഗംഭീര പ്രതിസന്ധിയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നവരെ ഉണ്ടായതിൽ ഇത്രയും വലിയൊരു ഭൂകമ്പം, ഈ മണ്ണൊലിപ്പ്, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഇതിലും മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഉരുൾപൊട്ടണ പ്രദേശമാണെന്ന് ഗവൺമെൻറ് സർവേ ചെയ്ത് എല്ലാവർക്കും അതിൻ്റെ ഇത് കൊടുത്തതാണ്. ഒരു പ്രദേശം മൊത്തം ആണ് പോണത്. ഇത്രയും ആൾക്കാരെ ഒഴിപ്പിച്ച് താമസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ, വർഷക്കാലത്ത് ഒഴിപ്പിച്ച് താമസിക്കാമെന്ന് പറഞ്ഞാൽ അസാധ്യമായുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം എന്തുണ്ടാവണം? ആ ഭാഗം മുഴുവൻ ഒരു ദുരന്ത ഭൂമിയായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ പുഴകളിലൂടെക്കിന് അവിടെ നിന്ന് ഒലിച്ചു വരുന്ന പുഴയെ കൂടിക്കിന് ഡെഡ് ബോഡികൾ ഒഴുകി നടക്കുന്നത്. ഓരോരുത്തരുടെ കൈ കാലെല്ലാം ഒഴുകി നടക്കുക. അപ്പോൾ നമ്മൾ കൈയും മയ്യും മറന്ന് വയനാടിനെ രക്ഷിക്കാൻ വേണ്ടി, വയനാട്ടിലെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം. പക്ഷെ ഇപ്പോൾ മന്ത്രിമാരൊക്കെ പറയണത് എന്താ വെച്ചാൽ, ഒരാൾ പോലും രക്ഷാപ്രവർത്തനത്തിന് അവിടെ വരരുത്. എന്താ വെച്ചാൽ, അപകട മേഖലയിന് ഒരു കാരണവശാലും അവിടെ വന്നു കഴിഞ്ഞാൽ അപകടം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും പരിചയമുള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മിലിറ്ററിക്ക് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അവർ പത്ര മാധ്യമ പ്രവർത്തകർ വരെ അവിടെ പോയി കുടുങ്ങിക്കെടുക്കുക. ശരിക്കും പറഞ്ഞാൽ മന്ത്രിമാർ പോലും ഈ ഇപ്പം തന്നെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നിന്ന് തലനാരി ഇരിക്കുന്ന രക്ഷപ്പെട്ടത്. അവർ ഓടി മറഞ്ഞ കാരണം അവർക്ക് കല്ലും മണ്ണും വരെ വരാൻ ഓരോ തലം മേല് വീണില്ല. അപ്പോൾ അത്രയും വലിയൊരു ഭയാനകമായിട്ടുള്ള അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട ഇറങ്ങും. കോട ഇറങ്ങി അവിടെ ഒന്നും ലൈറ്റില്ല. ലൈറ്റില്ലെങ്കിൽ രക്ഷാപ്രവർത്തനം രാത്രി നടക്കില്ല. എത്രയോ ആൾക്കാർ പരിക്ക് പറ്റി ചോര വാർന്നൊലിച്ച് ഒരു കൈ സഹായത്തിന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് കരയുന്നു. അതുപോലെ തന്നെ എത്രയോ കുട്ടികൾ കിടന്ന് കരയുന്നു. ഈ റിസോർട്ടിലുള്ള ആൾക്കാർക്ക് പോലും പല ആൾക്കാരും അത്യാസന്ന നിലയിലാണ് കിടക്കുന്നത്. ഒരു ചികിത്സ കിട്ടാനും മാർഗമില്ല. ഒരു അത്രയും ഒരു വലിയൊരു ഭീകരമായുള്ളൊരു ഇത് നമ്മളെ 2000 നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായ അതേപോലത്തെ ഒരു ഭീകരമായുള്ള സംഭവമാണ് ഇപ്പോൾ വയനാട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര പേരും മണ്ണിൻ്റെ അടിയിൽ പോയി. ഈ ഒരു സംഭവത്തിൽ ചുരുങ്ങിയത് ഒരു 10-250 ആളെങ്കിലും മരണം ഉറപ്പാക്കും എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. ആൾക്കാരെ നൊലവിളി, ഈ ഫോൺ വിളിക്കുന്ന ആൾക്കാരെ ടവർ കിട്ടാണ്ട് ടവർ ചിലവരെ കിട്ടിയിട്ട് അവർ പോലും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കാനല്ലാണ്ട് വേറെ അവർക്കൊരു സഹായം ചെയ്യാനോ അവർക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാനോ അവരെ രക്ഷിക്കാനോ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് കഴിയുന്നില്ല. 1000-ക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. കല്ലും മണ്ണും കൊത്തൊഴുക്കും കൂടെ വരുന്നത്. ഇനി ഇത്രയിപ്പം മണി ഒരു 5 മണി കഴിഞ്ഞാൽ അവിടെ കോടിറങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷാപ്രവർത്തനം നടക്കില്ല. അവിടെ എത്ര ജനറേറ്റർ വെച്ച് ലൈറ്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടേക്ക് പോകാനായിട്ട് നമുക്ക് നടക്കില്ല. ഏത് ഭാഗത്തു നിന്ന് വീണ്ടും ഉരുൾപൊട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ശക്തമായ മഴ നടന്നു പെയ്തുകൊണ്ടിരിക്കുക. കേരളം മൊത്തം മഴയാണ്. പക്ഷെ എന്നിരുന്നാലും ശക്തമായ മഴയും ഈ മണ്ണൊലിപ്പും കാരണം
ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നില്ല. ഹെലികോപ്റ്ററിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, ആർമിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കരമായുള്ള ഒരു യുദ്ധഭൂമിയായിട്ട്, ഭയാനകമായുള്ള ഒരു യുദ്ധഭൂമിയായിട്ട് നമ്മുടെ കേരളത്തിലെ വയനാട് മാറിയിരിക്കുന്നു. അപ്പോൾ വയനാട്ടിലെ ആ സഹോദരങ്ങൾക്ക് വേണ്ടി, ആ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാണ്ട് പുലിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ വിഷമിക്കുക, വിഷമമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. ഓരോരുത്തരുടെ സങ്കടം കാണുമ്പോഴും അച്ഛനെ കാണാണ്ട്, അമ്മയെ കാണാണ്ട്, കുട്ടികളെ കാണാണ്ട്, ഭർത്താവിനെ കാണാണ്ട്, എല്ലാവരും മിസ്സിങ്ങാണ്. എവിടെയെങ്കിലുമൊക്കെ ഒരു ജീവൻ്റെ അംശമുണ്ടോ എന്നറിഞ്ഞിട്ട് അന്വേഷിക്കാൻ ചെല്ലാനായിട്ട്, ഇവരെ അന്വേഷിക്കാൻ ചെല്ലാനായിട്ട് ഇവരെ കൊടുക്കാൻ പറ്റുന്നില്ല. എന്താണ്, വീണ്ടും വീണ്ടും ഭൂകമ്പുണ്ടായി, ഈ മണ്ണൊലിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുഴയിലാഞ്ചനെ വെള്ളം കയറി കയറി വരിക. നമ്മൾ ഈ പുഴയിൽ പാലില്ലാത്തവർക്ക് വടം കെട്ടി അങ്ങോട്ട് കടക്കണ നേരത്ത് കുത്തൊലി വന്നപ്പ് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ വീണ്ടും ഒലിച്ചു പോകും, വീണ്ടും ആൾക്കാർനാശം ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ കേരളത്തിനെ സഹായിക്കാൻ ഇപ്പോൾ അതേ നമ്മുടെ നരേന്ദ്രമോദി സാറ് ദുരിതാശ്വാസ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി എന്തിനു തയ്യാറായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രിനെ അറിയിച്ചിട്ടുണ്ട്. 5 കോടി രൂപ ഇപ്പം തന്നെ ധനസഹായ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഭൂകമ്പം, ഈ മണ്ണൊലിപ്പുണ്ടായ ഭാഗത്ത് പോയിട്ട് എവിടേക്കാണ് ജീവനുള്ളേ എന്ന് പറഞ്ഞ് തെരഞ്ഞു പിടിച്ചെടുക്കാനായിട്ട് ഡോസ് കോഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരാൾക്ക് പോലും ആ ഭാഗത്തേക്ക് കടക്കാനോ ആ ഭാഗത്ത് ചെല്ലാനോ സാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഇരുട്ടായി, അവിടെ മഞ്ഞ് വീണു, ഇനി കോട വന്നു കഴിഞ്ഞാൽ ആർക്കും കാണാൻ കഴിയില്ല. എവിടെ നിന്നാണ് ഈ മണ്ണൊലിപ്പ് വരിക, എവിടെ നിന്നാണ് മലവെള്ളപ്പാച്ചൽ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം പ്രകൃതിയോട് മനുഷ്യൻ ഇപ്പം തോറ്റുകൊണ്ടിരിക്കുക. എത്ര മനുഷ്യാധ്വാനം ഉണ്ടെങ്കിലും പ്രകൃതിയുടെ അടുത്ത് ഒന്നും നടക്കില്ല. അതാണ് ഇവിടെ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ പോയി കർണാടകയിൽ പോയിട്ട് തിരിച്ചു കിട്ടില്ല. അതിനേക്കാളും വലിയ സങ്കടത്തിലാണ് നമ്മുടെ കേരളം വീണ്ടും കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും തോളോട് തോളൊരുമി സഹായിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാണ്ട് ഇപ്പം നമുക്ക് എന്ത് പറയാൻ കഴിയും? ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീണ്ടും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ.